പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ അങ്ങയാത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജന്മമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ക്രിസ്തു പുതിയൊരു പാഠം ഫരിസേരെയും നിയമജ്ഞരെയും പഠിപ്പിക്കുകയാണ്. അവരെ മാത്രമല്ല നമ്മളെയും അവിടുന്ന് ഈ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ അത്താഴമേശകളെല്ലാം പഠിപ്പിക്കലിൻ്റെ ഇടമായിരുന്നു. പണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് അന്ന് അറിയപ്പെട്ടിരുന്ന ഗുരുവിനെ വീട്ടിലേക്ക് അത്താഴത്തിന് ക്ഷണിക്കും. ഈ അത്താഴമേശയിൽ ഇരുന്നുകൊണ്ട് ഗുരു പഠിപ്പിക്കും, മറ്റുള്ളവരെ കേൾക്കും. അത് ആ വീട്ടിലെ ഗൃഹനാഥന് വലിയൊരു പ്രസ്റ്റേജ് നൽകുന്ന ഒരവസരമായിരുന്നു. അങ്ങനെയുള്ള രീതിയിലാണ് ഫരിസേൻ തൻ്റെ അത്താഴത്തിന് യേശുവിനെ ക്ഷണിക്കുന്നത്. യേശു അവിടെ പോകുന്നു. എന്നാൽ ഈ ഫരിസേയരുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു തെറ്റിനെ അവിടുന്ന് തിരുത്തുന്നു, പുതിയൊരു പാഠം നൽകുന്നു. എല്ലാ ദിവസവും നന്മ ചെയ്യുവാൻ നല്ല ദിവസമാണ്. സാബത്ത് ദിവസവും ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ കരുണ മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് ഉതകുന്ന നല്ല ദിവസമാണെന്ന് ക്രിസ്തു കാണിക്കുകയാണ്, രോഗശാന്തി നൽകിക്കൊണ്ട്. ഫരിസേയരും യഹൂദരും നിയമജ്ഞരും പാലിച്ചിരുന്ന വലിയൊരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതിന് നാളുണ്ട്, സാബത്ത് ദിവസം അരുതായ്മ കൊണ്ട് മനുഷ്യ ജീവിതത്തെ ഭരമേൽപ്പിച്ചവരാണ് ഫരിസേയര്. അരുതായ്മ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവനേക്കാൾ മതത്തിൻ്റെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും പ്രാധാന്യം നൽകി അരുതായ്മകൾ കൊണ്ട് അതിനെ വീർപ്പ് മുട്ടിച്ചു. ഇതാണ് ഫരിസേയർക്ക് പറ്റിയ വലിയൊരു തെറ്റ്. മതത്തേക്കാൾ അല്ലെങ്കിൽ മറ്റു ആചാരങ്ങൾക്കാൾ ദൈവത്തിനും മനുഷ്യനും പ്രാധാന്യം നൽകണമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കും ഈ ദിവസം പ്രാർത്ഥിക്കാം. ചിലപ്പോഴെല്ലാം നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അമിതമായിട്ടുള്ള മത ചിന്തകൾ, നിയമങ്ങൾ നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. മറ്റുള്ളവരുടെ ജീവനേക്കാൾ, മറ്റുള്ളവരുടെ സ്വസ്ഥതയേക്കാൾ, മറ്റുള്ളവർക്ക് കരുണയും കാരുണ്യവും കാണിക്കുന്നതിനേക്കാൾ മതാചാരങ്ങൾക്കും എൻ്റെ പയസ് ആക്ടിവിറ്റീസിനും പ്രാധാന്യം നൽകുന്നത്. ഭർത്താവിന് ഭക്ഷണം കൊടുക്കില്ല, കാരണം എനിക്ക് പള്ളിയിൽ പോകണം. മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കില്ല, എനിക്ക് പ്രെയർ ഗ്രൂപ്പിന് പോകണം. അങ്ങനെയുള്ള വലിയൊരു ചിന്തകളൊക്കെ പേറി കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയൊക്കെ കെടുത്തുവാനായിട്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും മുതിരാറില്ലേ? രണ്ടും വേണം. ഏത് പ്രധാനപ്പെട്ടത് എന്ന് നിശ്ചയിക്കേണ്ടത് സ്നേഹവും കമ്പാഷനുമാണ്, കാരുണ്യവുമാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. അമിതമായിട്ടുള്ള നിയമങ്ങൾക്കും മതാചാര്യങ്ങൾക്കും ഉപരി അരികിൽ നിൽക്കുന്ന സഹോദരനെയും ദൈവത്തെയും സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ, ബോധവും ബോധ്യവും നൽകണമേ എന്ന് നമുക്ക് ഈ ദീപബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദീപബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് റോബർട്ട് ഡേവിഡ് കുരിശിങ്കൽ, ഫിലോമിന ആന്റണി, ഹ്യൂബർട്ട് വെർണ കൊറയ എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുതപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം, എൻ്റെ പിഴം, എൻ്റെ വലിയ പിഴം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിണമേ, കർത്താവേ കനിണമേ, ക്രിസ്തുവേ കനിണമേ, ക്രിസ്തുവേ കനിണമേ, കർത്താവേ കനിണമേ, കർത്താവേ കനിണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ പിതാവായ ദൈവമേയും, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർദ്ധനവ് ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ
പിന്തുടരുവാൻ അർഹത നേടേണ്ടതിന് അങ്ങ് കൽപ്പിച്ച സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. യേശുമിശിഹായുടെ ദാസന്മാരായ പൗലോസും തിമോത്തിയും കൂടി ഫിലിപ്പിയിലുള്ള മെത്രാന്മാരും ആറാം പട്ടക്കാരും ഉൾപ്പെടെ യേശുമിശിഹായിൽ സകല വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുമിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ മിശിഹായുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ പ്രകടിപ്പിച്ച സഹകരണത്തെ പ്രതി ഞാൻ നിങ്ങളെ സ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം സന്തോഷപൂർവം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ഈ സൽപ്രവൃത്തി ആരംഭിച്ചയാൾ തന്നെ യേശുമിശിഹായുടെ ആഗമന ദിവസത്തിങ്കിലേക്ക് അത് പൂർത്തിയാക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ന്യായമുണ്ട്. എന്തെന്നാൽ എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ അപംഗരത പാലിക്കാൻ വേണ്ടി നടത്തിയ വാദപ്രതിവാദങ്ങളിലും എനിക്കുള്ള കൃപാപരത്തിൽ പങ്കുകാരായ നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിച്ചിരുന്നു. ഈശ്വമിശിഹായുടെ സ്നേഹാർദ്രതയോടെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതിന് ദൈവം സാക്ഷിയാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരാനും കൂടുതൽ നല്ല കാര്യം എന്തെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനും മിശിഹായുടെ ആഗമന ദിവസം നിങ്ങൾ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാനും ദൈവത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ഈശ്വമിശിഹാ വഴി നിങ്ങൾ നീതിയുടെ ഫലം കൊണ്ട് നിറഞ്ഞവരായിരിക്കാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നീതിമാന്മാരുടെ സംഘത്തിലും സമൂഹത്തിലും കർത്താവിനെ പാടി സ്തുതിക്കും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. അവ അവിടുത്തെ സ്നേഹിക്കുന്നവരുടെ ആനന്ദത്തിനും ധ്യാനത്തിനും വിഷയമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ പ്രവൃത്തിയാണ്. അവിടുത്തെ നീതി നിത്യം നിലനിൽക്കുന്നു. തൻ്റെ അത്ഭുത കൃത്യങ്ങൾ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും കാരുണ്യവാനും ആണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നും സ്മരിക്കുന്നു. വിജാതിരുടെ അവകാശം സ്വജനങ്ങൾക്ക് കൊടുത്ത് തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്തമമാണ്. അല്ലേലൂയ, അല്ലേലൂയ. മിശിഹായുടെ വചസ്സുകൾ എല്ലാ വിജ്ഞാനവും വിതറിക്കൊണ്ട് നിങ്ങളിൽ വസിക്കട്ടെ. മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുവിൻ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു.
യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൻ ഉടൻ പിടിച്ചു കയറ്റുന്നവരായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. തിരുവഴുത്തരയിൽ തീരാത്ത സ്നേഹത്താൽ തനയെനി തീടുന്ന തമ്പുരാനേ, നിൻ തിരുമുൻപിൽ കാഴ്ചയർപ്പിക്കുക, കുപ്പുകൈ മാത്രം എനിക്കു നാഥ. പൊന്നില്ല പൂവില്ല മുത്തും പവിഴവും, എന്നാദനേശുവിൻ അർപ്പിക്കുക. പൊന്നില്ല പൂവില്ല മുത്തും പവിഴവും, എന്നാദനേശുവിൻ അർപ്പിക്കുക. നീറുന്ന ഹൃദയത്തിൽ ഊറുന്ന സ്നേഹത്താൽ നിറഞ്ഞ മനസ്സോടെ കാഴ്ച വെയ്പ്പു. തിരുവഴുത്താരയിൽ തീരാത്ത സ്നേഹത്താൽ തനയെനി തീടുന്ന തമ്പുരാനേ. സഹോദരങ്ങളെ, നമ്മുടെ ഇബിലീ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസവ മുഴുവനെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ച ദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരിമഹത്വത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രഹവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നിച്ചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയസ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അതിന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അതിന്നതങ്ങളിൽ ഹോസാന.
കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക അമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ അന്നൊന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതനായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തി മഹത്വം എന്നേക്കുമടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സംസ്കരണം അവസീകരിക്കുന്ന നമുക്ക് ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവേ നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല, അവിടന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുക. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ യേശുവേ നീ എനിക്കായി
ചിത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്ക് നന്ദിക എന്തു ചെയ്യും ഞാൻ മനസ്സുകമിങ്ങ് പോയി എനിക്കില്ല ശാന്തി തെല്ലും നിമിഷ സുഖം നുകരാൻ കരളിനു ദാഹമിന്നും സകനങ്ങളീറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ പകയുടെ തീക്കനലായി മുറിവുകളേറിയെന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്ക് നന്ദിയാൻ എന്തു ചെയ്യും ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ കുദാശകൾ അവ ഉൾക്കൊള്ളുന്ന ഞങ്ങളിൽ പൂർത്തീകരണത്തിന് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി സ്വീകരിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സർക്ക കവടം തുറക്ക് നാഥ കാരുണ്യ വായ്പോടെ തോക്ക് നിൻ വിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കു. കർത്താവേ ഗണിയണമേ, യേശുവേ ഗണിയണമേ, കർത്താവേ ഗണിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നുകൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മേൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങക്ക് അനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ റോബർട്ട് ഡേവിഡ് കുരിശിങ്കൽ, ഫിലോമിന ആന്റണി, ഹ്യൂബർട്ട് വെർണ കൊറയ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറയത്തിന്റെയും സകല വിശുദ്ധരെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യമേൽ പ്രകാശിക്കുകയും ചെയ്യും. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ,
കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവി നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.